ഇവിടെ ദോക്ലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 1/4 കിലോ കടലയുടെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ആ നാരങ്ങ ഇതിന് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി നമുക്ക് നല്ലതായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതി മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവോട് നമ്മൾ കലക്കി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇത് മൊത്തം അതിൻ്റെ സൈഡിലെല്ലാം നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആ ട്രേക്ക് അകത്തോട്ട് ഈ മാവിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഞാനിവിടെ ഒരു കുക്കറില്ലാത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ആവിയിലാണ് വേവിക്കുന്നത്. ഇതിനെ ഒരു 25 മിനിറ്റ് നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോക്ലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ മുളക് ചേർത്ത് കൊടുക്കാം. ചുമന്ന മുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. നമുക്ക്
ഒരു സ്പൂണ് നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കടുവറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഡോക്ലയുടെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.